ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബെറ്റർ ഹബ്. ഇറ്റ്സ് മീ ജംഷി ഹുസൈൻ. ഇപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണാൻ പോവാണ് കേട്ടോ. ഇവിടെ വലിയങ്ങാടിയിൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഒന്ന് കൂടാന്ന് കരുതി ഇവിടെ പ്ലാനറ്റ് കഫേയിൽ വെച്ചിട്ട്. അപ്പോൾ രാവിലെ ഒരു 11 മണി ആ ഒരു ടൈമാണ് കേട്ടോ. ഇത് സാറ്റർഡേ ആണ്, സൺഡേ ആണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വലിയങ്ങാടി പ്ലാനറ്റ് കഫേൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. രാവിലെ താത്ത വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അളിയാക്ക എന്നെ ഇവിടുക്ക് ആക്കി തീരെ ചെയ്ത്. പിന്നെ വന്ന ടൈമിൽ ഫ്രണ്ട്സ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. സാധാരണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നല്ലോണം നേരം വിഴുകാറ്. ഇത് എന്നെ ഒന്ന് കുറച്ച് നേരം ഒന്ന് പോസ്റ്റാക്കി. അപ്പോൾ ഞാനും മോനും പാടെ അവരെ വെയിറ്റ് ചെയ്തു തന്നു. ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സ്. ഇനി ഒരു രണ്ട് പേരും പാടെ വരാനുണ്ട്. അപ്പോൾ എൻ്റെ പ്ലസ് ടുത്തെ ചങ്സ് ആണ് കേട്ടോ. അതിൽ ഒരാൾ ഓൾറെഡി എൻ്റെ ഇപ്പം 3ാം ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഇവിടെ അവിടെ ആരോ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. അങ്ങനെ അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. നമ്മൾ കാലിക്കറ്റ് പഠിക്കുന്നത്, ആ ഫോട്ടോ എടുത്ത കുട്ടി ഇവിടെ കാലിക്കറ്റ് പഠിക്കുന്ന. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് പിസയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ഇവിടെ മസാലി പൂവ ചെയ്തത്. ഇപ്പൊ ഞങ്ങളുടെ പിസ എത്തുന്ന മുമ്പ് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് കരുതി. കാരണം ഇവിടെ നല്ല ആംബിയൻസ് ആണ്, ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഏരിയ ആണ് കേട്ടോ. അപ്പോ അതൊക്കെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത ശേഷമാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഇതപ്പോൾ അതിനിടയിൽ ഞങ്ങൾക്ക് ഒരു കേക്ക് കിട്ടി, ബർത്ത്ഡേ കേക്ക് കിട്ടി. അവിടെ ഒരു ടീം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ബ്രൈഡ് ടു ബിയും അതുപോലെ തന്നെ മോം ടു ബി, ബർത്ത്ഡേ അങ്ങനെ എല്ലാ ഫങ്ഷൻസും നടത്താറുണ്ട് കേട്ടോ. കാരണം ഇവിടെ മെയിനായിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും, അതാണ് ഹൈലൈറ്റ്. കാരണം ചെറിയൊരു സ്റ്റേജ് പോലെയൊക്കെ ഉണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ചെറിയ പരിപാടികളൊക്കെ ആണെങ്കിൽ നടത്താൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ പിസ്സയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം പിന്നെ ഞങ്ങൾ കഴിക്കാൻ നിൽക്കുകയാണ് ചെയ്തത്. അതിനെ പിന്നെ ഞാൻ വീട്ടിൽ അങ്ങനെ നിർത്താറില്ല, വീട്ടിൽ നിർത്തും. പക്ഷെ എവിടേക്കെങ്കിലും പോകുമ്പോൾ എനിക്ക് മോനെ കൊണ്ട് പോകണം. അതുകൊണ്ടാണ് പിന്നെ ഞാൻ എൻ്റെ മോനെ കൂട്ടി പോന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കുട്ടിയെ നിർത്തിപ്പോരെന്ന് പറയുമ്പോൾ. ഇമ്മ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെ കൊണ്ടാവണ്ട, ഈ വീട്ടിൽ നിർത്തിക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചെത്തോളം ഒരിടങ്ങാറായിരിക്കും. അടുത്ത വീട് നിന്നു തോന്നുന്നു. എടുത്ത് വലിയടി വലിയ ട്രേ വലിയ ഞാൻ ചെയ്യാനാ എന്ന പൊന്നു. ചൂടുണ്ടോ പൊന്നു? ഇല്ല, ചീസ് ചൂടൊന്നുമില്ല. കഴിഞ്ഞ സഭ എന്നാ പാത്രം കെട്ടി വെച്ചാ ഞാൻ വീട് ആയിക്കോട്ടെ. വേണ്ട, എന്റെ കൈത്ത് കഴിഞ്ഞ് കൈയാക്കിയാ. ഇപ്പൊ ഞങ്ങളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്തായാലും എത്ര വലുതായി എന്ന് പറഞ്ഞാലും ചെറിയ ചില കാര്യത്തിനൊക്കെ കുട്ടികളെ പോലെ തന്നെ ആയിരിക്കും കാട്ടിക്കൂട്ടിലും സംസാരമൊക്കെ വരും. അത് ഞങ്ങളും അങ്ങനെ തന്നെയാണ്. കാരണം ഞങ്ങൾ ആ പീസിൻ്റെ പീസ് ഇരുന്ന് എണ്ണിയിരുന്നു. അത് കറക്റ്റ് പിന്നെ 6 പീസ് ഉണ്ടായിരുന്നു. അതങ്ങനെ പിന്നെ അതേ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോവുക ചെയ്തേ. ഒരുപാടായി ഇങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടാന്ന് കരുതുന്നു. ഇത് എല്ലാവരും ഒന്നുമില്ല, ഞങ്ങൾ ആകെ 6 പേരേ ഉള്ളൂ. കാരണം എല്ലാവർക്കൊന്നും വരാൻ പറ്റിയ ടൈമായിരിക്കില്ല. പിന്നെ വിളിക്കാൻ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും പ്ലാൻ ചെയ്യും, 6 വരില്ല. അപ്പോൾ ഉള്ളവർ കൂടാന്ന് കരുതിയിട്ട് അങ്ങനെ അങ്ങോട്ട് വന്നതായിരുന്നു. പിന്നെ ഇവിടെ വലിയങ്ങാടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എല്ലാവരും ഇവിടെ അടുത്തുള്ളതാണ്. ടൗണിലാകുമ്പോൾ പിന്നെയും ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും പോകാനും കാര്യത്തിനൊക്കെ. ഇത് പിന്നെ വലിയ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ തന്നെ കൂടാന്ന് കരുതിയത്. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മോനുംപാടുണ്ട്. അത് പിന്നെ ഹാദിൻ്റെ ഇല്ലാതെ ഒന്നുംപാട് ചെറുതാണ്. അതുകൊണ്ട് കമ്പനിക്കൊന്നും ഹാദിനെ കിട്ടിയില്ല. ആ കുട്ടിയും കിട്ടൂല. കാരണം ആ കുട്ടി ഹാദിൻ്റെ ഇല്ലാതെ 1 വയസ്സ് 1.5 വയസ്സോളം ചെറിയൊരു കുട്ടിയാണ്. നല്ല ഫ്രൈ മട്ടർ ആണെങ്കിൽ അവിടെ പോയെടുക്കണം. ഞാൻ വീഡിയോ ഇടട്ടെ. ഞാൻ അടുത്ത ഫ്രെയിമർ രസാണ് പറഞ്ഞത്. ഓക്കേ,
ഇവളാട്ടോ. പിന്നെ കൂട്ടത്തിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ അപ്പം 3rd class മുതലുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവൾക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കുമ്പോൾ കറക്റ്റ് ആവണം, ഒരു കുഴപ്പം പാടില്ല. അപ്പോൾ ഞാൻ എടുത്ത് കൊടുത്തപ്പോൾ അവൾക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഫ്രെയിമൊക്കെ ശരിക്കും കിട്ടിയെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ പിന്നെയും പിന്നെയും എടുപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മസാലയ്ക്ക് പോവുക ചെയ്തത്, കാരണം അവിടെ നിന്നാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടെ ഒരു 11 മണിക്ക് കയറിയിട്ട് ടൈം ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ. പിന്നെ ഫുഡിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ പോയി ഫുഡ് അടിക്കാമെന്ന് കരുതി. ഇവിടുത്തെ പിസ്സ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മസാല പോവുക ചെയ്ത്, ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ, ജസ്റ്റ് ഒന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ. ഹാദിക്ക് പിന്നെ നടക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ ഫ്രണ്ട് എടുക്കുക ചെയ്ത്, അവന് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം അവളെ കണ്ട പരിചയം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഹാദിക്ക് ആ ഒരു പ്രശ്നവും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളങ്ങനെ കൈ ഒഴുകിയിട്ട് നേരെ മുകളിലോട്ട് പോവുക ചെയ്ത്. നീങ്ങ അതി കുട്ട അങ്ങോട്ട്, അതി കുട്ട നീങ്ങ, നീങ്ങിക്കോ, പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. ആ പോയി. നെയ്ച്ചോറ് വേണ്ട, എടി ഇജ ബിരിയാണി പോരെ. ഇപ്പം ഞങ്ങളങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു, ചിക്കൻ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ബിരിയാണിയൊക്കെ വാങ്ങാമെന്ന് കരുതി, പിന്നെ ബിരിയാണിയൊക്കെ എപ്പോഴും കഴിക്കുന്നതല്ലേ എന്ന് കരുതിയിട്ട് ഒന്ന് മാറ്റി പിടിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങളെ ഫുഡൊക്കെ വന്നു കേട്ടോ. ഞങ്ങൾ ഒരു 3 ഫ്രൈഡ് റൈസേ വാങ്ങാൻ നിന്നുള്ളൂ, കാരണം വലിയ വിശപ്പ് എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് തികയും കരുതി, ഇനി തികഞ്ഞിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ വീണ്ടും വാങ്ങാമെന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കുറച്ച് ഫുഡിൻ്റെയും വിശേഷം ഇതിൽ ആഡായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയി പോയ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ എന്തായാലും ഇങ്ങനെ യൂട്യൂബിലൊക്കെ ആകുമ്പോൾ നമുക്കായി തന്നെ പിന്നെയും കാണാമല്ലോ, ഫോണിലൊക്കെ ആകുമ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹാദിക്കും നന്നായിട്ട് ഫുഡ് ഇഷ്ടമായിട്ടുണ്ട്. ഇവിടെ തന്നെ നല്ല സർവീസാണ് കേട്ടോ, മസാലിയിൽ AC ഒക്കെയാണ്, അതേപോലെ തന്നെ നല്ല സർവീസാണ്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു, കൈ കഴുകാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ പോയി ഇരുന്ന ടൈമിൽ അവിടെ ആരും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല, പിന്നെയാണ് അവിടെ ആളൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞു, പിന്നെ ഞങ്ങൾ സംസാരിക്കാനൊന്നും അധികം നിന്നില്ല, കാരണം ഒരു കുറച്ചൊക്കെ ടൈം ആയിട്ടുണ്ടായിരുന്നു, 1.5 ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവുക ചെയ്തേ കേട്ടോ. പിന്നെ നടന്നു പോവുക ചെയ്ത്, പോകുന്ന വഴിക്ക് കുറച്ച് ചിക്ക് വാങ്ങാൻ നിന്നു, പിന്നെ ഇവിടെ ബേക്കറി കയറിയിട്ട് മക്കൾക്ക് ഐസ്ക്രീമും വാങ്ങാൻ നിന്നു, പിന്നെ അവിടെ നിന്ന് അങ്ങനെ നടന്നു പോവുക ചെയ്ത്. ഐസ്ക്രീമുണ്ട്, സ്ട്രോബെറി പോളോ, നീ വാ, പോവാ നീ. ആദ്യം നടക്കൂല ആദി, അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നടക്കുക, ഏതാണ്ട് ആദിക്ക് നടക്കാൻ വയ്യ, ഞാൻ എടുക്കാൻ കുറച്ച് നടന്നിട്ട് എടുത്താലോ പൊന്നു, പോരാ ആദ്യ വേഗം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു വീട്ടിലെത്തിട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ്, ചാനൽ കുഴപ്പമില്ല തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ.